പതിനാല് വർഷത്തിന് ശേഷമുള്ള മഞ്ജു വാര്യരുടെ സിനിമാ പ്രവേശം ആഘോഷമാക്കിയവരാണ് മലയാളികൾ. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് അത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തൻ്റെ വരവറിയിച്ച മഞ്ജു പിന്നീട് അങ്ങോട്ട് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. സിനിമാ തെരഞ്ഞെടുപ്പുകളിലും ലുക്കിലും സംസാരത്തിലുമൊക്കെയുള്ള മഞ്ജുവിൻ്റെ മാറ്റവും പക്വതയും പലപ്പോഴും ചർച്ചയായി. ഇനി മഞ്ജു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതാ മലയാളത്തിൽ നിന്ന് മലയാളികളുടെ ലേഡി സൂപ്പർസ്റ്റാർ മഞ്ജു വാര്യറും. മഞ്ജു LDF രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ ചില പ്രമുഖ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മത്സരിക്കുന്നതാ ഇപ്പോൾ സ്വാഭാവികമായിരിക്കുകയാണ്. സിനിമാ ജീവിതത്തിൽ മഞ്ജുവിന് ഏറ്റവും അടുപ്പമുള്ള ഇന്നസെന്റിൽ നിന്ന് മത്സരിച്ചിടത്തേക്കാണ് ഇപ്പോൾ നടിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നത്. സിനിമയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മഞ്ജു സിനിമയിൽ മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളിലും സജീവമായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ, ഷീ ടാക്സി, പിങ്ക് പോലീസ്, കുടുംബശ്രീയുടെ ജൈവ കൃഷി പദ്ധതി, ഹോർട്ടികോപ്പ് നൈപുണ്യ വികസന പദ്ധതികൾ തുടങ്ങിയ സർക്കാർ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മഞ്ജു. കരിയറിൽ ഇപ്പോൾ മഞ്ജു മലയാളം വിട്ട തമിഴിലും ഹിന്ദിയിലുമെല്ലാം സജീവമായി നിൽക്കുന്ന സമയവുമാണ്. രജനീകാന്തിൻ്റെ വേട്ടയാൻ ഉൾപ്പെടെ രണ്ട് തമിഴ് സിനിമകൾ കരാർ ചെയ്തിട്ടുമുണ്ട്. അമൃത് പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്കും അരങ്ങേറുകയാണ്. ഫുട്ടേജ്, എമ്പുരാൻ എന്നിവയാണ് ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന മഞ്ജു വാര്യർ ചിത്രങ്ങൾ. UDFന്റെ ഉരുക്കുകോട്ടയായിരുന്ന പഴയ മുകുന്ദപുരം മണ്ഡലമാണ് മണ്ഡല പുനർനിർണയത്തോടെ ചാലക്കുടിയായി മാറിയത്. ചാലക്കുടി ആയ ശേഷവും കോൺഗ്രസിന്റെ സ്വാധീനത്തിന് വലിയ ഇളക്കം തട്ടിയിട്ടില്ല. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KP ധനപാലനാണ് ഇവിടെ വിജയിച്ചത്. എന്നാൽ 2014 ഇവിടെ അപ്രതീക്ഷിത തിരിച്ചടി UDF നേരിട്ടു. LDF സ്വതന്ത്രനായി രംഗത്തിറങ്ങിയ നടൻ ഇന്നസെന്റ് ആയിരുന്നു അത്. അന്ന് UDF സ്ഥാനാർത്ഥിയായ PC ചാക്കോയെ പരാജയപ്പെടുത്തിയത്. അവസാന നിമിഷമുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഇന്നസെന്റിൻ്റേത്. അന്ന് UDF സ്ഥാനാർത്ഥി PC ചാക്കോയെ 13,879 വോട്ടുകൾക്കാണ് ഇന്നസെന്റ് തോൽപ്പിച്ചത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന്റെ ബെന്നി ബെഹനാൻ 132,274 വോട്ടുകൾക്ക് ഇന്നസെന്റിനെ തോൽപ്പിക്കുകയും ചെയ്തു. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. പുനർനിർണയത്തെ തുടർന്ന് മുകുന്ദപുരം മണ്ഡലം ഇല്ലാതായതോടെ 2008 ചാലക്കുടി മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണയും UDFനൊപ്പമായിരുന്നു മണ്ഡലം. മഞ്ജു വാര്യരെ കൂടാതെ DYFI നേതാവ് ജേക്സി തോമസ്, മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, CITU നേതാവ് UP ജോസഫ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. മണ്ഡലം രൂപീകൃതമായതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു UP ജോസഫ്. പാർട്ടിക്ക് ശക്തമായ അടിത്തറയില്ലാത്ത മണ്ഡലം എന്ന നിലയ്ക്ക് ഇന്നസെന്റിനെ പോലെ സെലിബ്രിറ്റിയെ കളത്തിലിറക്കി ചാലക്കുടി പിടിക്കാനാണ് സാധ്യതയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.